എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീമദ് പദസ്യാനന്ദ സ്വാമികളുടെ ജീവിതത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ഒറ്റപ്പാലം എന്ന ഗ്രാമത്തിൽ ജനിച്ച ശ്രീ ബാലകൃഷ്ണ മേനോനാണ് പിന്നീട് ലോകം അറിയപ്പെടുന്ന എഴുത്തുകാരനും ചിന്തകനുമായ ശ്രീമദ് പദസ്യാനന്ദ സ്വാമികളായി തീർന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗവത വ്യാഖ്യാനം 4 വാല്യങ്ങൾ ആ ഇംഗ്ലീഷ് പുസ്തകം ലോകപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമായിട്ടാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല, ഏതാണ്ട് 27 ഇംഗ്ലീഷ് പുസ്തകങ്ങൾ സ്വാമികളുടേതായിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ സംഘത്തിൻ്റെ ആഗോള ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമദ് പദസ്യാനന്ദ സ്വാമികൾ ആയിരക്കണക്കിന് ആളുകളുടെ മന്ത്രദീക്ഷ ഗുരുവായി തീരുകയുണ്ടായി. ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ പൂർണ്ണമായും മനസ്സിനെ ലയിപ്പിച്ച ഒരു മഹാത്മാവായിരുന്നു ശ്രീമദ് പദസ്യാനന്ദ സ്വാമികൾ. ഒരിക്കൽ പോർട്ട് ബ്ലെയറിൽ നിന്നുള്ള കുറെ ഭക്തന്മാർ സ്വാമികളുടെ ബയോഡേറ്റ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തെഴുതിയുണ്ടായി. സ്വാമിജി അതിന് മറുപടിയായി എഴുതിയത് ഇങ്ങനെയായിരുന്നു: ഐ ഹാവ് നോ ബയോഡേറ്റ. മൈ ഓൺലി ഇൻട്രഡക്ഷൻ ഇസ് ദാറ്റ് ഐ ആം എ സെർവന്റ് ഓഫ് ശ്രീരാമകൃഷ്ണ. എല്ലാം ശ്രീരാമകൃഷ്ണ പൂജയായി ചെയ്ത ഓരോ പ്രവൃത്തിയും ശ്രീരാമകൃഷ്ണ പൂജയായി സമർപ്പിച്ച് ചെയ്ത ഒരു വലിയ മഹാത്മാവിനെയാണ് നമുക്ക് പദസ്യാനന്ദ സ്വാമികളിൽ കാണാൻ സാധിക്കുന്നത്. സ്വാമികള് ഏതാണ്ട് 30 വർഷത്തോളം തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ മഠാധിപതിയായി ഉണ്ടായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഒരു ഷെഡിൽ നിന്നും ഒരു ചെറിയ ഡിസ്പെൻസറി ആയിരുന്ന സ്ഥാപനത്തെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് വികസിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ 30 വർഷത്തെ തപസ്സായിരുന്നു അത്. അന്ന് ഫണ്ടിനും മറ്റും വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ആ സമയത്ത് തൻ്റെ അമ്മ അയച്ചു കൊടുത്ത കുറച്ച് തുക, അത് ഭക്ഷണത്തിന് വേണ്ടി അമ്മ അയച്ചു കൊടുക്കുന്ന തുകയായിരുന്നു. ആ തുക മിച്ചം വെച്ചിട്ട് അതിൽ നിന്ന് കൂടി സമ്പാദിച്ച പണം അദ്ദേഹം ആശുപത്രിക്ക് വേണ്ടി, ശ്രീരാമകൃഷ്ണ മഠം ഹോസ്പിറ്റലിന് വേണ്ടി മുടക്കമായിരുന്നു. അങ്ങനെ വികസിപ്പിച്ചെടുത്ത ഒരു സ്ഥാപനമാണ് ഇന്നിപ്പോൾ ശാസ്ത്രമണ്ഡലത്തിൽ കാണുന്ന ശ്രീരാമകൃഷ്ണ ആശ്രമം ഹോസ്പിറ്റൽ. പിന്നീട് 1971 അദ്ദേഹം മദ്രാസ് ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുകയുണ്ടായി. ഏതാണ്ട് 70 വയസ്സായപ്പോഴാണ് അദ്ദേഹം മദ്രാസിലേക്ക് തൻ്റെ ദൗത്യ നിർവഹണത്തിനായിട്ട് പോവുകയുണ്ടായത്. അവിടെ ചെന്നിട്ട് അദ്ദേഹം മദ്രാസ് ശ്രീരാമകൃഷ്ണ മഠത്തിലെ പ്രസിദ്ധീകരണ വിഭാഗത്തെ ഒരു രാജ്യാന്തര നിലവാരത്തിലുള്ള പ്രസിദ്ധീകരണ വിഭാഗമായിട്ട് വികസിപ്പിക്കുകയുണ്ടായി. അവിടുത്തെ തമിഴ് മാഗസിൻ ശ്രീരാമകൃഷ്ണ വിജയം, ഇന്ന് അതിന് ഏതാണ്ട് 200,000 കോപ്പികളുണ്ട്. ഇത്തരത്തിലൊക്കെ തമിഴ് പ്രസിദ്ധീകരണങ്ങളെയും ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളെയും ഒക്കെ മദ്രാസ് പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെ ഭാഗമാക്കി വികസിപ്പിച്ചത് സ്വാമികളുടെ ദീർഘ വീക്ഷണമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ലോകോത്തര നിലവാരത്തിലുള്ള എഴുത്തുകളും ചിന്തകളുമായിരുന്നു സ്വാമികളുടേത്. സ്വാമികൾ രാമകൃഷ്ണ സംഘത്തിൻ്റെ ഇംഗ്ലീഷ് മുഖപത്രമായ വിവേകാനന്ദ സ്വാമികളാൽ സ്ഥാപിതമായ വേദാന്ത കേസരിയുടെ എഡിറ്ററായിരുന്നു. അതുപോലെ വിവർത്തന കൃതികളുൾപ്പെടെ, സ്വതന്ത്ര കൃതികളുൾപ്പെടെ ഏതാണ്ട് 27 ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയായിരുന്നു സ്വാമികൾ. അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെയും മിഷന്റെയും ആഗോള ഉപാധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യയിലുടനീളം അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം അവഗണിച്ചും സഞ്ചരിക്കുകയുണ്ടായി. അദ്ദേഹം സാധകർക്കെല്ലാം ഒരു വഴികാട്ടിയായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമ്പരയിലെ ഒരു ദീക്ഷാ ഗുരുവായി അദ്ദേഹം ആധ്യാത്മിക ലോകത്ത്
ശോഭിക്കുകയുണ്ടായി. ഇന്ത്യയിലുടനീളം മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലും അദ്ദേഹം സന്ദർശനങ്ങൾ നടത്തുകയുണ്ടായി. സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും സഞ്ചരിച്ച് അവിടെയുള്ള ഭക്തന്മാർക്ക് ആധ്യാത്മിക പ്രചോദനം നൽകുവാനും മന്ത്രദീക്ഷ നൽകുവാനും അദ്ദേഹം തയ്യാറാവുകയുണ്ടായി. ശ്രീമദ് തപസ്യാനന്ദ സ്വാമികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തെ രൂപപ്പെടുത്തിയെടുത്തതിൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു. പാലാട്ട് പാറുക്കുട്ടിയമ്മ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര്. പാലാട്ട് പാറുക്കുട്ടിയമ്മയുടെ പ്രാർത്ഥനയായിരുന്നു ശ്രീമദ് തപസ്യാനന്ദ സ്വാമികളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. പാലാട്ട് പാറുക്കുട്ടിയമ്മ ശ്രീമദ് ബ്രഹ്മാനന്ദ സ്വാമികളിൽ നിന്നും മന്ത്രദീക്ഷയെടുത്ത ശേഷം അവർ ബ്രഹ്മാനന്ദ സ്വാമികളോട് പ്രാർത്ഥിച്ചത് തൻ്റെ മക്കളിൽ ഒരാളെങ്കിലും ശ്രീരാമകൃഷ്ണ പരമ്പരയിലെ സന്യാസിയായി തീരണം എന്നായിരുന്നു. ശ്രീമദ് തപസ്യാനന്ദ സ്വാമികളുടെ സ്വഭാവ സവിശേഷതകളെ രൂപപ്പെടുത്തിയെടുത്ത ഘടകങ്ങളിലൊന്ന് അമ്മയുടെ ഈ ആധ്യാത്മിക പശ്ചാത്തലമായിരുന്നു. പാലാട്ട് പാറുക്കുട്ടിയമ്മ ഭഗവാൻ ശ്രീരാമകൃഷ്ണനിൽ മനസ്സർപ്പിച്ച ഒരു വലിയ ഭക്തയായിരുന്നു. ആ ഒരു പശ്ചാത്തലമാണ് ബാലകൃഷ്ണമേനോന് വീട്ടിൽ കിട്ടിയത്. നിരവധി പുസ്തകങ്ങൾ, ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങൾ അദ്ദേഹം ഒരു ചെറുപ്പത്തിൽ തന്നെ വായിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹം വീട് മാറി താമസിച്ച സ്ഥലത്ത് ആ സ്ഥലമുടമ ഒരു ശ്രീരാമകൃഷ്ണ ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ശ്രീരാമകൃഷ്ണ ദേവനെ പ്രതിഷ്ഠിച്ചൊരു പൂജാമുറി ഉണ്ടായിരുന്നു. ആ പൂജാമുറി ബാലകൃഷ്ണ മേനോനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആകർഷണമായി തീർന്നു. ആ രീതിയിൽ തന്നെ ഒരു പൂജാമുറി അദ്ദേഹം സ്വന്തം വീട്ടിലും സജ്ജീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബാലകൃഷ്ണ മേനോനെ സ്വാധീനിച്ച വലിയൊരു ഘടകമായിരുന്നു ശ്രീമദ് നിർമ്മലാനന്ദ സ്വാമിയുടെ സാമീപ്യം. കേരളത്തിലുടനീളം ഏതാണ്ട് 30 ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങൾ സ്ഥാപിച്ച ഒരു മഹാപുരുഷനായിരുന്നു ശ്രീമദ് നിർമ്മലാനന്ദ സ്വാമികൾ. വിവേകാനന്ദ സ്വാമികൾക്ക് ശേഷം അമേരിക്കയിൽ വേദാന്ത പ്രചാരണം നടത്തിയ നിർമ്മലാനന്ദ സ്വാമികൾ ഒരു പ്രഭാഷകനും പണ്ഡിതനും ഒക്കെയായിരുന്നു. അദ്ദേഹത്തെ മഹാകവി കുമാരനാശാൻ വിശേഷിപ്പിച്ചത് യതിശാർദൂലം എന്നായിരുന്നു. ശ്രീമദ് നിർമ്മലാനന്ദ സ്വാമികൾ എന്ന ആധ്യാത്മിക ഗോപുരം ബാലകൃഷ്ണ മേനോനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. മാത്രമല്ല ശ്രീരാമകൃഷ്ണ പരമ്പരയിലെ ഗുരുക്കന്മാരുടെ സ്വാധീനം മറ്റൊരു ഘടകമായിരുന്നു. ബാലകൃഷ്ണ മേനോൻ മദ്രാസ് ശ്രീരാമകൃഷ്ണ മഠത്തിൽ വെച്ച് ഒരു അസാധാരണമായ കാഴ്ച കാണുകയുണ്ടായി. അതിതായിരുന്നു ശ്രീരാമകൃഷ്ണദേവന്റെ മാനസപുത്രനും ആധ്യാത്മിക സിംഹവുമായിരുന്ന ശ്രീമദ് ബ്രഹ്മാനന്ദ സ്വാമികളും ശിവാനന്ദ സ്വാമികളും നിർമ്മലാനന്ദ സ്വാമികളോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച. അതായിരുന്നു അദ്ദേഹം മദ്രാസ് ശ്രീരാമകൃഷ്ണ മഠത്തിൽ വെച്ച് കണ്ട കാഴ്ച. അത് ബാലകൃഷ്ണ മേനോനെ ജീവിതത്തിലുടനീളം സ്വാധീനിച്ച ഒരു കാഴ്ചയായി മാറി. അതുപോലെ തന്നെ ശ്രീമദ് ശിവാനന്ദ സ്വാമികൾ പറഞ്ഞ വാക്കുകൾ അതും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിത്യപ്രചോദനമായി മാറി. ശ്രീമദ് ശിവാനന്ദ സ്വാമികൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, സദാ നാമം ജപിക്കുക. ഈ നാമജപം ഉള്ളിൻ്റെ ഉള്ളിൽ ജ്ഞാന ഭക്തി വൈരാഗ്യാദികൾ വികസിക്കുന്നതിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും എന്ന് ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിത്യപ്രചോദനമായിട്ട് തീർന്നു. അതിനുശേഷം അദ്ദേഹം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ ചേരുകയും എം എ ബിരുദം സമ്പാദിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമ്പരയിൽ സന്യാസിയാകാൻ വേണ്ടി ചേരുകയുണ്ടായത്. അന്നൊരിക്കൽ ദുർഗാപൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് ശിവാനന്ദ സ്വാമികള് ചണ്ഡീപാരായണം ചെയ്യുന്നത് ബാലകൃഷ്ണ മേനോനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ദിവസേന ചണ്ഡി പാരായണം ചെയ്യുന്നത് ഒരു സ്വഭാവമാക്കി മാറ്റുകയുണ്ടായി. അതുപോലെ തന്നെ തപസ്യാനന്ദ സ്വാമികളെ സ്വാധീനിച്ച
അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളെ രൂപപ്പെടുത്തിയെടുത്ത മറ്റൊരു കാര്യമാണ് മൈസൂരിലുള്ള വേദാന്ത പഠനം. ലോകം മുഴുവൻ ശ്രീരാമകൃഷ്ണ സന്ദേശങ്ങളെയും വേദാന്ത സന്ദേശങ്ങളെയും ഇംഗ്ലീഷിൽ പ്രചരിപ്പിക്കാൻ പര്യാപ്തമായ വലിയ പാണ്ഡിത്യം രൂപപ്പെടുത്തുന്നതിലേക്ക് മൈസൂരിലുള്ള വേദാന്ത പഠനം തപസ്യാനന്ദ സ്വാമികൾക്ക് മുതൽക്കൂട്ടായിട്ട് മാറുകയുണ്ടായി. ഇനിയും നമുക്ക് ചിന്തിക്കേണ്ടത് തപസ്യാനന്ദ സ്വാമികളുടെ ചില പ്രത്യേകതകളെ കുറിച്ചാണ്. സ്വാമികളെ സംബന്ധിച്ചിടത്തോളം മഠത്തിലെ എന്ത് കാര്യങ്ങളും ഭഗവാൻ ശ്രീരാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അദ്ദേഹം കൈ കഴുകുമ്പോൾ പോലും ആ വെള്ളം അകാരണമായിട്ട് പായാകാതിരിക്കാൻ ശ്രദ്ധ വയ്ക്കുകയുണ്ടായി. ഇതൊക്കെ സ്വാമികൾ ഒരു പിശുക്കനാണെന്നുള്ള നിലയിലേക്ക് തെറ്റിദ്ധരിക്കാനും കൂടി ഇടവരികയുണ്ടായി. മറ്റൊരു കാര്യം, സ്വാമികൾ എവിടെ പ്രഭാഷണം നടത്തിയാലും എന്ത് ക്ലാസ്സുകൾ എടുത്താലും അതിനു മുമ്പ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ സമയം വിലപ്പെട്ടതാണ്, അത് പാഴാക്കിക്കളയാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല എന്ന് സ്വാമികൾ പറയാറുണ്ടായിരുന്നു. ചിലരുടെ പ്രസംഗങ്ങൾ ലാത്തിച്ചാർജ് വിളക്കിയാണ് എന്ന്, അതായത് ചിലർ പ്രസംഗിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ മുങ്ങിപ്പോകും. ഈ പ്രസംഗം തന്നെ ഒരു ലാത്തിച്ചാർജ് വിളക്കിയായി തീരും. അതാണ് കാരണം. എന്ന് പറഞ്ഞതുപോലെ പ്രസംഗം ലാത്തിച്ചാർജായി മാറരുത് എന്ന് ശ്രീ തപസ്യാനന്ദ സ്വാമികൾ പറയാറുണ്ടായിരുന്നു. അദ്ദേഹം അത്രമാത്രം പഠിച്ചിട്ടാണ് ഒരു പ്രസംഗം അല്ലെങ്കിൽ പഠന ക്ലാസ്സുകൾ എടുക്കാൻ ഒഴിയുന്നത്. അതുപോലെ തന്നെ കൃത്യനിഷ്ഠ, ജപധ്യാനാദികൾ കൃത്യമായിട്ട് അതിരാവിലെ തന്നെ ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് സഹജമായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്തോത്രങ്ങൾ, നിരവധിയായ സ്തോത്രങ്ങൾ അദ്ദേഹം ദിവസേന പാരായണം ചെയ്യാറുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ശ്രീരാമകൃഷ്ണ സംഘത്തിൻ്റെ 12-ാമത് ആഗോള അധ്യക്ഷനായിരുന്ന ഭൂതേശാനന്ദ സ്വാമികൾ പറഞ്ഞതാണ്. ഒരിക്കൽ ഭൂതേശാനന്ദ സ്വാമികൾ തപസ്യാനന്ദ സ്വാമികളോടൊപ്പം താമസിക്കുകയുണ്ടായി. അന്ന് ഭൂതേശാനന്ദ സ്വാമികൾ കണ്ടത് തപസ്യാനന്ദ സ്വാമികൾ അർദ്ധരാത്രി വരെ വായനയിലും പഠനത്തിലും മുഴുകുന്നതായിട്ടാണ്. അദ്ദേഹം അർദ്ധരാത്രിയിലും എഴുതിക്കൊണ്ടിരിക്കുന്നത് ഭൂതേശാനന്ദ സ്വാമികൾ കാണുകയുണ്ടായി. എങ്ങനെയും ലോകം മുഴുവൻ ശ്രീരാമകൃഷ്ണ ശാരദാ വിവേകാനന്ദ സന്ദേശങ്ങളെയും വേദാന്ത സന്ദേശങ്ങളെയും എത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും പിന്നുണ്ടായിരുന്ന ലക്ഷ്യം. അതാവട്ടെ, അദ്ദേഹം ചെയ്തിരുന്നത് ഒരു ശ്രീരാമകൃഷ്ണ പൂജയായിട്ടായിരുന്നു. ഇതൊക്കെ വളരെ നിസ്സംഗഭാവത്തിലാണ് സ്വാമികൾ അനുഷ്ഠിച്ചിരുന്നത്. ഒരിക്കലും മദ്രാസ് മഠത്തിൽ സ്വാമികളെ നന്നായിട്ട് നട്ട് പരിപാലിച്ചിരുന്നൊരു തെങ്ങ്, ആ തെങ്ങിന് തീ പിടിക്കുകയുണ്ടായി. ഇലക്ട്രിക് ഷോക്ക് ഇട്ടാണ് തീ പിടിച്ചത്. അത് മഠത്തിലെ സ്വാമിമാർ സ്വാമികളോട് വന്ന് പെട്ടെന്ന് പറയുകയുണ്ടായി. ആ സമയത്ത് സ്വാമികൾ ആഴത്തിൽ വായനയിൽ മുങ്ങിയിരിക്കുകയായിരുന്നു. ഈ വാർത്ത കേട്ട സ്വാമികൾ ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ ഇപ്രകാരം പറയുകയുണ്ടായി, ഓ അങ്ങനെയാണോ, എങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കുക. ആ രീതിയിൽ വളരെ നിസ്സംഗഭാവത്തിനാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും അനുഷ്ഠിച്ചിരുന്നത്. ഒരിക്കല് അദ്ദേഹം തൻ്റെ അമ്മയ്ക്ക്, പാലാട്ട് പാറക്കുട്ടി അമ്മയ്ക്ക് ഇങ്ങനെ എഴുതുകയുണ്ടായി, രോഗാദികൾ ശരീരത്തെ ബാധിക്കുന്നതിന് മുമ്പ് ഭഗവാനിൽ പൂർണ്ണമായിട്ടും മനസ്സിനെ നിർത്തുക, അല്ല എന്നുണ്ടെങ്കിൽ ദുഃഖമായിരിക്കും ഫലമെന്ന്. മറ്റൊരിക്കല് അമ്മ മരണപ്പെട്ടിട്ട് ആവലാതിപ്പെട്ട ഒരു ഭക്തനോട് സ്വാമികൾ ഇപ്രകാരം പറയുന്നുണ്ടായി, അമ്മയെ ശാരദാദേവിയിൽ കൂടി കാണുന്ന ഒരു ഭാവത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന്. അദ്ദേഹം 1991-ലാണ് സമാധിയായത്. അദ്ദേഹത്തിൻ്റെ ജനനം 1904-ലായിരുന്നു. 1991-ൽ അദ്ദേഹം സമാധിയാവുകയുണ്ടായി. സമാധിയാകുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നുണ്ടായി, മരണം സഹജമായ ഒരു കാര്യമാണ്, അതിനെ ആരും ഭയപ്പെടേണ്ടതായിട്ടില്ല.
മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു വിമോചനം കൂടിയാണ്. മരണത്തെ ആഘോഷമാക്കിയ ആ മഹാത്മാവിന്റെ ജീവിതത്തിൽ നിന്നും നമുക്കും പ്രചോദനം ഉൾക്കൊള്ളാം. നന്ദി, നമസ്കാരം.